ആംഗുലർ മൊമെൻ്റം ഓഫ് റിജിഡ് ബോഡി ഇൻ ത്രീ ഡയമെൻഷൻ്റെ ഡെറിവേഷൻ നോക്കാനായിട്ട്. ഒരു റിജിഡ് ബോഡി, ആ റിജിഡ് ബോഡിയുടെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയിലെ മാസ് സെൻറ്റർ എന്ന് പറയുന്നത് ജി, അതായത് ഈ പോയിൻ്റ്. ഈ ബോഡിയുടെ റെഫറൻസ് ആക്സിസ് ആണ് എക്സ് വൈ ഇസഡ് എന്ന് പറയുന്നത്. അടുക്കുന്നത് ആ ബോഡിയുടെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയിൽ കൂടി പാസ് ചെയ്യുന്ന മൂന്ന് മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ആക്സിസ് ആണ് സ്മോൾ എക്സ് വൈ ഇസഡ് ആയിട്ട് ഡിനോട്ട് ചെയ്തിട്ടുള്ളത്. റിജിഡ് ബോഡി എൻ മാസസ്, എൻ സ്മോൾ മാസസ് ഡെൽറ്റ എം ഐ എന്ന് പറയുന്ന മാസസ് കമ്പോസ് ചെയ്താണ് ടോട്ടൽ റിജിഡ് ബോഡി ഉണ്ടാക്കിയിട്ടുള്ളത്. അതായത് എം വൺ, ഡെൽറ്റ എം വൺ, ഡെൽറ്റ എം ടു, ഡെൽറ്റ എം ത്രീ, അങ്ങനെ എൻ നമ്പർ ഓഫ് മാസസ്. അതിൽ ഒരൊറ്റ ഒരു പോയിൻ്റ് പി ലൈക്ക് ഉള്ള മാസാണ് ഡെൽറ്റ എം ഐ. ഈ പോയിൻ്റ് ഐ എന്ന് എടുത്തു കഴിഞ്ഞാൽ ആ പോയിൻ്റിലേക്കുള്ള പൊസിഷൻ വെക്റ്റർ ആർ ഐ, ആ പോയിൻറ്റിൻ്റെ വെലോസിറ്റി വെക്റ്റർ വി ഐ എന്നെടുക്കാം. ഈ ഒരു ഇൻസ്റ്റൻറ്റിലുള്ള വെലോസിറ്റിയാണ് വി ഐ. അപ്പോൾ ഇവിടെ നിന്ന് ആർ ഐ ഈക്വൽ ടു പൊസിഷൻ വെക്റ്റർ ഈക്വൽ ടു എക്സ് ഐ പ്ലസ് വൈ ഐ പ്ലസ് ഇസഡ് ഐ, അല്ലെങ്കിൽ എക്സ് ഐ ഐ പ്ലസ് വൈ ഐ ജെ പ്ലസ് ഇസഡ് ഐ കെ വെക്റ്റർ ഫോമിൽ എഴുതാം. അതുപോലെ വി ഐ ഈക്വൽ ടു വി എക്സ് ഐ പ്ലസ് വി വൈ ജെ പ്ലസ് വി ഇസഡ് കെ. ഒമേഗ ഐ ഈക്വൽ ടു ഒമേഗ എക്സ് ഐ ഒമേഗ വൈ ജെ പ്ലസ് ഒമേഗ ഇസഡ് കെ. ലീനിയർ വെലോസിറ്റിയും ആംഗുലർ വെലോസിറ്റിയും തമ്മിലുള്ള റിലേഷനാണ് വി ഐ ഈക്വൽ ടു ഒമേഗ ക്രോസ് ആർ ഐ. ഇനി അടുത്തത് ലീനിയർ മൊമെൻ്റം. ലീനിയർ മൊമെൻ്റം ഈക്വൽ ടു ടോട്ടൽ ബോഡിയുടെ ലീനിയർ മൊമെൻ്റം കൺസിഡർ ചെയ്യുമ്പോഴേക്കും എൻ നമ്പർ ഓഫ് മാസ് ഉണ്ട്. അപ്പോൾ സിഗ്മ ഐ ഈക്വൽ ടു വൺ ടു എൻ വി ഐ ഡെൽറ്റ എം ഐ. അത് ലീനിയർ മൊമെൻ്റം എന്ന് പറയുന്നത് മാസിൻ്റെ വെലോസിറ്റിയാണ്. ഇത് ഓരോ മാസിൻ്റെയും കാൽക്കുലേറ്റ് ചെയ്ത് എൻ നമ്പർ ഓഫ് മാസ് ഉള്ളതുകൊണ്ട് ടോട്ടലിലേക്ക് സം ചെയ്യുക. അതുപോലെ ആംഗുലർ മൊമെൻ്റം ഈക്വൽ ടു എച്ച് ഈക്വൽ ടു സം ഓഫ് ഐ ഈക്വൽ ടു വൺ ടു എൻ ആർ ക്രോസ് വി ഐ ഇൻറ്റു ഡെൽറ്റ എം ഐ. ഇവിടെ വി ഐ എന്ന് പറഞ്ഞാൽ എന്താണ്, വി ഐ ഈക്വൽ ടു ഒമേഗ ക്രോസ് ആർ ഐ ആണ്. അതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആംഗുലർ മൊമെൻ്റം എച്ച് ഈക്വൽ ടു സം ഐ ഈക്വൽ ടു വൺ ടു എൻ ആർ ക്രോസ് ഒമേഗ ക്രോസ് ആർ ഐ ഇൻറ്റു ഡെൽറ്റ എം ഐ. ഇനി ഇതിനകത്ത് വേണ്ട ഈ ഒരു ക്രോസ് പ്രൊഡക്റ്റ്, അത് കഴിഞ്ഞിട്ട് ഇത് രണ്ടിൻ്റെയും കൂടെ ക്രോസ് പ്രൊഡക്റ്റ്, അതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ആദ്യം ചെയ്യാൻ പോകുന്നത് ഒമേഗ ക്രോസ് ആർ ഐ ഈ ഒരു ടേമാണ്. അതിനായിട്ട് ഐ ജെ കെ ഒമേഗ ഐ എന്ന് പറയുന്നത് ഏതൊക്കെയാണ്, ഒമേഗ ഐ ഒമേഗ ഐ ജെ ഒമേഗ ഐ കെ, ഇതിന് പകരം ഒമേഗ എക്സ് ഒമേഗ വൈ ഒമേഗ ഇസഡ് എന്ന് ഡിനോട്ട് ചെയ്താൽ ഒമേഗ എക്സ് ഒമേഗ വൈ ഒമേഗ ഇസഡ് ആർ എന്നുള്ളത് എക്സ് ഐ വൈ ജെ ഇസഡ് കെ. ഇവിടുന്ന് ക്രോസ് പ്രൊഡക്റ്റ് ചെയ്യുമ്പോഴേക്കും ഐ ഇൻറ്റു ഒമേഗ വൈ ഇസഡ് കെ മൈനസ് അടുത്ത് വരുന്നത് ഒമേഗ ഇസഡ് വൈ ഐ മൈനസ് ജെ ഇൻറ്റു ഒമേഗ എക്സ് ഇസഡ് ഐ മൈനസ് ഒമേഗ ഇസഡ് എക്സ് ഐ പ്ലസ് കെ ഇൻറ്റു ഒമേഗ എക്സ് വൈ ഐ മൈനസ് ഒമേഗ വൈ എക്സ് ഐ. ഇവിടെ നിന്ന് ഒമേഗ ക്രോസ് ആർ ഐയുടെ എക്സ് ടേം ഉണ്ട്, വൈ ടേം ഉണ്ട്, ഇസഡ് ടേം ഉണ്ട്, അതായത് മൂന്ന് കമ്പോണൻ്റ് ഉണ്ട്. അവിടെ നിന്ന് ഒമേഗ ക്രോസ് ആർ ഐ ഈക്വൽ ടു ഒമേഗ ക്രോസ് ആർ ഐ എക്സ് പ്ലസ് ഒമേഗ ക്രോസ് ആർ ഐ വൈ വൈ ജെ പ്ലസ് ഒമേഗ ക്രോസ് ആർ ഐ ഇസഡ് കെ. ഇപ്പോൾ ഈ ഒരു ടേമിനെ കോൺട്രാക്ട് ചെയ്ത് എഴുതിയെന്നേ ഉള്ളൂ. ഇത് തന്നെ തിരിച്ച് ലാസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇനി അടുത്ത് വേണ്ടത് ആർ ഐ ക്രോസ് ഈ ഒരു ടേമാണ്. അതായത് ആർ ഐ ക്രോസ് ഒമേഗ ക്രോസ് ആർ ഐ. ഇത് ചെയ്യാനായിട്ട് വീണ്ടും സെയിം മെത്തേഡ് തന്നെ ഐ ജെ കെ ആർ ഐ എന്ന് പറഞ്ഞാൽ എക്സ് ഐ വൈ ഐ ഇസഡ് ഐ ഒമേഗ ക്രോസ് ആർ ഐ മൂന്ന് ടേമുണ്ട്. ഒമേഗ ക്രോസ് ആർ ഐ എക്സ് ഒമേഗ ക്രോസ് ആർ ഐ വൈ ഒമേഗ ക്രോസ് ആർ ഐ ഇസഡ്. പക്ഷേ ഇത് മൂന്നും ഈ ടേംസാണ്. ഐ ഇൻറ്റു വൈ ഐ ഇൻറ്റു ഒമേഗ ക്രോസ് ആർ ഐ ഇസഡ് മൈനസ് ഇസഡ് ഐ ഇൻറ്റു ഒമേഗ ക്രോസ് ആർ ഐ വൈ മൈനസ് ജെ ഇൻറ്റു എക്സ് ഐ ഇൻറ്റു ഒമേഗ ക്രോസ് ആർ ഐ ഇസഡ് മൈനസ് വൈ ഐ ഇൻറ്റു ഒമേഗ ക്രോസ് ആർ ഐ എക്സ് പ്ലസ് കെ ഇൻറ്റു എക്സ് ഐ ഇൻറ്റു ഒമേഗ ക്രോസ് ആർ ഐ വൈ
മൈനസ് വൈ ഐ ഇൻറ്റു ഒമേഗ ക്രോസ് ആർ ഐ എക്സ്. അപ്പോൾ ഇവിടെ ആർ ഐ ക്രോസ് ഒമേഗ ക്രോസ് ആർ ഐയുടെ വാല്യൂ ആയി ഇൻറ്റു ഡെൽറ്റ എം ഐ ചെയ്തു കഴിഞ്ഞാൽ ആംഗുലർ മൊമെൻറ്റം ഫ്രം സമേഷൻ ഐ ഈക്വൽ ടു 1 to n ചെയ്തു കഴിഞ്ഞാൽ ടോട്ടൽ ആംഗുലർ മൊമെൻറ്റം കിട്ടും. അതിൽ വരുന്ന ഫസ്റ്റ് ടേം, ഈ ഐ ടേം എന്ന് പറയുന്നത് എച്ച് എക്സ് എന്നെടുക്കാം. എൻ്റെ എക്സ് കമ്പോണൻറ്റ്, ഇത് വൈ കമ്പോണൻറ്റ്, ഇവിടെ വരുന്നത് ഇസഡ് കമ്പോണൻറ്റ്. എച്ച് എക്സ് മാത്രം എടുത്തു കഴിഞ്ഞാൽ വൈ ഇൻറ്റു ഒമേഗ ക്രോസ് ആർ ഐ ഇസഡ് മൈനസ് ഇസഡ് ഇൻറ്റു ഒമേഗ ക്രോസ് ആർ ഐ വൈ. ഇനി ഈ രണ്ട് വാല്യൂസും ഒമേഗ ക്രോസ് ആർ ഐ ഇസഡും ഒമേഗ ക്രോസ് ആർ ഐ വൈ എന്ന് പറയുന്നത് ഇവിടെ നിന്ന് കിട്ടും. ഈ രണ്ട് ടേമാണ് ഒമേഗ ക്രോസ് ആർ ഐ വൈ, ഇതാണ് ഒമേഗ ക്രോസ് ആർ ഐ ഇസഡ്. ഇവിടെ നിന്ന് എടുത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ അവിടെ നിന്ന് സമേഷൻ ഐ ഈക്വൽ ടു 1 to n ഇൻറ്റു വൈ ഐ ഇൻറ്റു ഒമേഗ ക്രോസ് ആർ ഐ ഇസഡ് എന്ന് പറയുന്നത് ഒമേഗ എക്സ് വൈ ഐ മൈനസ് ഒമേഗ വൈ എക്സ് ഐ മൈനസ് ഇസഡ് ഐ ഇൻറ്റു. ഇനി ഒമേഗ ക്രോസ് ആർ ഐ വൈ അതെന്ന് പറയുന്നത് എങ്ങനെയാണ്, അതിനകത്തൊരു മൈനസ് ടേം ഉണ്ട്, ഇവിടെ മൈനസ് ജെ ഇൻറ്റു ഒമേഗ എക്സ് ഇസഡ് ഐ മൈനസ് ഒമേഗ ഇസഡ് എക്സ് ഐ. അപ്പോൾ അതിനെ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇസഡ് ഐ ഇൻറ്റു ഇത് പ്ലസ് ആവും ഒമേഗ എക്സ് ഇസഡ് ഐ മൈനസ് ഒമേഗ ഇസഡ്. ഇനി ഇതിനെ സിംപ്ലിഫൈ ചെയ്യാം. സമേഷൻ ഐ ഈക്വൽ ടു 1 to n വൈ ഐ ഇൻറ്റു വൈ വൈ ഐ സ്ക്വയർ ആവും. ഇവിടെ ഒമേഗ എക്സിൻ്റെ കൂടെ വരുന്ന ഇസഡ് ഐ ഇൻറ്റു ഇസഡ് ഐ ഇസഡ് ഐ സ്ക്വയർ. ഇവിടുന്ന് വൈ സ്ക്വയർ പ്ലസ് ഇസഡ് സ്ക്വയർ ഇൻറ്റു ഒമേഗ എക്സ്, ബാക്കി വരുന്നത് മൈനസ് ഒമേഗ വൈ എക്സ് ഐ വൈ ഐ മൈനസ് ഒമേഗ ഇസഡ് എക്സ് ഐ ഇസഡ് ഐ ഇൻറ്റു ഡെൽറ്റ എം ഐ. സമേഷൻ ഐ ഈക്വൽ ടു 1 to n ഒമേഗ എക്സ് ഇൻറ്റു വൈ സ്ക്വയർ പ്ലസ് ഇസഡ് സ്ക്വയർ ഡെൽറ്റ എം ഐ മൈനസ് സമേഷൻ ഐ ഈക്വൽ ടു 1 to n ഒമേഗ വൈ ഇൻറ്റു എക്സ് ഐ വൈ ഐ ഡെൽറ്റ എം ഐ മൈനസ് സമേഷൻ ഐ ഈക്വൽ ടു 1 to n ഒമേഗ ഇസഡ് ഇൻറ്റു എക്സ് ഐ ഇസഡ് ഐ ഡെൽറ്റ എം ഐ. ഇതിൻ്റെ ഇൻ്റഗ്രൽ ഫോമിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ ഈക്വൽ ടു ഒമേഗ എക്സ് ഇൻറ്റു ഇൻ്റഗ്രൽ വൈ സ്ക്വയർ പ്ലസ് ഇസഡ് സ്ക്വയർ ഡെൽറ്റ എം ഐ എന്ന് പറയുന്ന ഡിഫറൻഷ്യൽ മാസ് ഡി എം മൈനസ് ഒമേഗ വൈ ഇൻറ്റു ഇൻ്റഗ്രൽ എക്സ് ഐ വൈ ഐ ഡെൽറ്റ എം ഐ ഡി എം എന്നാവും. മൈനസ് ഒമേഗ ഇസഡ് ഇൻറ്റു ഇൻ്റഗ്രൽ എക്സ് ഐ ഇസഡ് ഐ ഡി എം. ഇനി ഇതിൽ വരുന്ന വൈ സ്ക്വയർ ഇൻ്റഗ്രൽ വൈ സ്ക്വയർ പ്ലസ് ഇസഡ് സ്ക്വയർ ഡി എം എന്ന് പറയുന്നത് ഐ എക്സ് ആണ്. ഇൻ്റഗ്രൽ എക്സ് ഐ വൈ ഐ ഡി എം എന്ന് പറയുന്ന പ്രൊഡക്റ്റ് ഓഫ് ഇനേർഷ്യ ഐ എക്സ് വൈ. ഇൻ്റഗ്രൽ വൈ ഐ ഇസഡ് ഐ ഡി എം എന്ന് പറയുന്നത് ഐ വൈ ഇസഡ്. ഇൻ്റഗ്രൽ ഇസഡ് ഐ എക്സ് ഐ ഡി എം ഈക്വൽ ടു ഐ ഇസഡ് എക്സ്. ഇൻ്റഗ്രൽ വൈ ഐ എക്സ് ഐ എല്ലാ ടൈംസും ആയല്ലോ. ഇൻ്റഗ്രൽ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഡി എം ഈക്വൽ ടു ഐ ഇസഡ്. ഇൻ്റഗ്രൽ എക്സ് സ്ക്വയർ പ്ലസ് ഇസഡ് സ്ക്വയർ ഡി എം ഈക്വൽ ടു ഐ ഇസഡ്, സോറി ഐ വൈ. ഇതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈക്വൽ ടു ഒമേഗ എക്സ് ഇൻറ്റു ഐ എക്സ് മൈനസ് ഒമേഗ വൈ ഐ എക്സ് വൈ മൈനസ് ഒമേഗ ഇസഡ് ഇൻറ്റു ഐ എക്സ് ഇസഡ്. അപ്പോൾ സിമിലർലി ബാക്കി രണ്ട് ടൈംസ് എഴുതാം, എച്ച് വൈയും എച്ച് ഇസഡ്. എച്ച് വൈ ഈക്വൽ ടു മൈനസ് ഒമേഗ എക്സ് ഇൻറ്റു ഐ എക്സ് വൈ പ്ലസ് ഒമേഗ വൈ ഇൻറ്റു ഐ വൈ മൈനസ് ഒമേഗ ഇസഡ് ഇൻറ്റു ഐ വൈ ഇസഡ്. എച്ച് ഇസഡ് ഈക്വൽ ടു മൈനസ് ഒമേഗ എക്സ് ഇൻറ്റു ഐ ഇസഡ് എക്സ് മൈനസ് ഒമേഗ വൈ ഇൻറ്റു ഐ ഇസഡ് വൈ പ്ലസ് ഒമേഗ ഇസഡ് ഇൻറ്റു ഐ ഇസഡ്. ഇവിടെ അപ്പോൾ എക്സ് ആയി വൈ ആയി ഇസഡ് ആയി. എക്സ് എന്തായിരുന്നു, എച്ച് എക്സ് ഈക്വൽ ടു ഐ എക്സ് ഒമേഗ എക്സ് മൈനസ് ഐ എക്സ് വൈ ഒമേഗ വൈ മൈനസ് ഐ എക്സ് ഇസഡ് ഒമേഗ ഇസഡ്. ഇവിടെ നിന്ന് ഇനർഷ്യ ടെൻസർ ഐ ഐ ജെ ഈക്വൽ ടു ഐ എക്സ് മൈനസ് ഐ എക്സ് വൈ മൈനസ് ഐ എക്സ് ഇസഡ് മൈനസ് ഐ എക്സ് വൈ ഐ വൈ എക്സ് ഐ പ്ലസ് ഐ വൈ
minus I y z minus I z x minus I z y I z. ഇതാണ് ഇനർഷ്യ ടെൻസർ എന്ന് പറയുന്നത്. ഇത് ഡിഫൈൻ ചെയ്യുന്നത് പ്രിൻസിപ്പൽ പ്ലെയിനിലാണെങ്കിൽ ഐ എക്സ് വൈ ഐ വൈ എക്സ് ഐ ഇസഡ് എക്സ് ഐ ഇസഡ് വൈ എന്നിവ സീറോ ആയിരിക്കും. അപ്പോൾ ഇത് സീറോ ആണെങ്കിൽ ബാക്കി വരുന്നത് ഐ ഐ ജെ ഈക്വൽ ടു ഐ എക്സ് സീറോ 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 ഐ വൈ സീറോ 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 ഐ ഇസഡ് സീറോ സീറോ ഐ ഇസഡ് ഇതായിരിക്കും. ഈ മൂന്ന് ടൈംസ് എച്ച് എസ് എക്സ് വൈ എച്ച് ഇസഡ് ആണ് ആംഗുലർ മൊമെൻറ്റം ഓഫ് ബോഡി ഇൻ ത്രീ ഡയമെൻഷൻ. അതായത് എച്ച് ഈക്വൽ ടു എച്ച് എക്സ് ഐ പ്ലസ് എച്ച് വൈ ജെ പ്ലസ് എച്ച് ഇസഡ് കെ എന്ന് എഴുതും. കംപ്ലീറ്റ് ഡെറിവേഷൻ എന്ന് പറയുന്നത് ഇതുവരെയാണ്.